February 27 സെവില്ലയിലെ വിശുദ്ധ ലിയാണ്ടർ. സ്പെയിനിലെ കാർത്തേജിൽ ഒരു കുലീനരായ മാതാപിതാക്കളുടെ 5 മക്കളിൽ മൂത്തവനായിട്ടാണ് വിശുദ്ധൻ ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആശ്രമ ജീവിതം ആഗ്രഹിച്ച് ഒരു സന്യാസിയായി ജീവിതം നയിച്ച വിശുദ്ധൻ ജീവിത വിശുദ്ധിയിലും പരിത്യാഗത്തിലും വിശുദ്ധ ലിഖിതങ്ങളുടെ പാണ്ഡിത്യത്തിലും വളരെ മികച്ച ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. വിശുദ്ധൻ്റെ ഈ ഗുണഗണങ്ങൾ കാരണം ഇദ്ദേഹത്തെ സിവില്ലായിലെ സഭയുടെ മെത്രാനായി നിയമിച്ചു. എന്നാൽ തൻ്റെ ആശ്രമ ജീവിതം നയിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഭക്തിയും വിശ്വാസവും പ്രാർത്ഥനയും അദ്ദേഹം തുടർന്നു കൊണ്ടുപോയി. ഏകാന്തവാസം വളരെയധികം ആഗ്രഹിച്ചിരുന്ന വിശുദ്ധൻ തൻ്റെ ജീവിതത്തെ കൂടുതൽ തപശ്ചര്യയിലൂടെ കടത്തിവിടുകയാണ് ചെയ്തത്. വിശുദ്ധൻ സ്പെയിനിൻ്റെ മെത്രാനായി സേവനം ചെയ്തിരുന്ന സമയത്ത് ആ സ്പെയിൻ വിസ്കോത്തുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. 100 വർഷത്തോളം അവർ ആര്യൻ പാഷണ്ഡതകളെയും വിജാതീയ വിശ്വാസത്തെയുമാണ് പിന്തുടർന്നിരുന്നത്. ഈ സമ്പ്രദായത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ വിശുദ്ധൻ നന്നേ പരിശ്രമിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ധാരാളം പേർ ക്രിസ്തു മതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. സ്പെയിനിൻ്റെ രാജാവായ ലിയോ വിച്ചിഡ് രാജാവിൻ്റെ മൂത്ത മകനെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു എന്ന കാരണം കാണിച്ച് ഒരിക്കൽ വിശുദ്ധനെ നാട് കടത്തുകയുണ്ടായി. തുടർന്ന് അടുത്ത വർഷം അധികാരത്തിലേറിയ മെത്രാനിൽ നിന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ചില്ല എന്ന കാരണത്താൽ രാജാവ് തൻ്റെ മകനെ വധിച്ചു കളഞ്ഞു. പിന്നീട് രാജാവ് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞെങ്കിലും അദ്ദേഹം കടുത്ത രോഗബാധിതനായി തീരുകയാണ് ഉണ്ടായത്. രാജാവ് തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് തന്നെ തൻ്റെ മക്കളെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ചേർക്കണമേ എന്ന് വിശുദ്ധനോട് ആവശ്യപ്പെടുകയും അവരും സ്പെയിൻ മുഴുവനും ബിസ്കോത്തുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നവോത്ഥാനം തന്നെ വിശുദ്ധനിലൂടെ ആ നാട്ടിൽ സംഭവിച്ചു. ഒരു സന്യാസിയായി ജീവിതം ആരംഭിച്ച് മെത്രാനായി തീരുകയും ഒരു നവോത്ഥാന നായകനായി ഒരു നാടിനെ മുഴുവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത വിശുദ്ധൻ സഭയ്ക്ക് ധാരാളം വിശുദ്ധരെയും അതുപോലെ തന്നെ രക്തസാക്ഷികളെയും നൽകി. ഈ വിശുദ്ധൻ 596 February 27 സ്വർഗസമ്മാനത്തിനായി യാത്രയായത്. ഇന്നത്തെ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.